ओम श्री गुरुवायूरप्पा शरणम् एवर्क्कुम् विनीतमाय नमस्कारम् 95-ാം ദശകത്തിലെ 9-10 ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം. 9-ാമത്തെ ശ്ലോകം എല്ലാവരും നോക്കൂ. സർവാംഗേഷ്വംഗ രംഗത്കുതുകമതി മുഹുർധാരയന്നീശ ചിത്തം തത്രാപ്യേകത്ര യുഞ്ജേ വദനസരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തു ചേത പരമസുഖചിദ്വൈതരൂപേ വിതന്വന്നന്യന്നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം. പദച്ഛേദത്തിലൂടെ കടക്കാം. സർവാംഗേഷു അംഗ, സർവാംഗേഷു അധികം അംഗ. രംഗത്കുതുകം അതിമുഹുർധാരയന്നീശ, രംഗത്കുതുകം അധികം, അതിമുഹുഹു അധികം, ധാരയൻ അധികം ഈശ. രണ്ടാം പദത്തിലേക്ക് വന്നാൽ തത്രാപ്യേകത്ര, തത്ര അധികം, അപി അധികം, ഏകത്ര. മൂന്നാമത്തെ പദത്തിൽ തത്രാലീനം, തത്ര അധികം അലീനം. മൂന്നും നാലും പദങ്ങളിലായിട്ട് വിതന്വൻ അന്യന്നോ ചിന്തയേയം, വിതന്വൻ അധികം, അന്യത അധികം, ന അധികം ചിന്തയേയം. മുഹുരിതി, മുഹുഹു വിസർഗം, മുഹു അധികം, ഇതി. സമുപാരൂഢയോഗോ ഭവേയം, സമുപാരൂഢയോഗ അധികം ഭവേയം. ഇത്രയുമാണ് പദശേദങ്ങൾ. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. ഈശ അംഗരംഗത്കുതുകം ചിത്തം സർവാംഗേഷു അതിമുഹു ധാരയൻ തത്രാപി മന്ദഹാസേ സുന്ദരേ വദനസരസിജേ ഏകത്ര യുഞ്ജേ തത്ര ആലീനം ചേതഹാതു പരമസുഖചിദ്വൈതരൂപേ വിതന്വൻ അന്യത് നോ ചിന്തയേയം മുഹുഹു ഇതി സമുപാരൂഢയോഗഃ ഭവേയം. ഈശ അല്ലയോ സർവാധിപതിയായ ഭഗവാനെ, അംഗരംഗക്കുതുകം അംഗങ്ങളിൽ ഉളവാകുന്ന കൗതുകത്തോടുകൂടി ചിത്തം ചിത്തത്തിനെ മനസ്സിനെ സർവാംഗേഷു സർവ അംഗങ്ങളിലും അതിമുഹു വീണ്ടും വീണ്ടും ധാരയൻ ധരിച്ച് തത്രാവി അവിടെയും മന്ദഹാസേ പുഞ്ചിരി പ്രകാശിക്കുന്നതും സുന്ദരേ വദനസരസിജേ മനോഹരവുമായ മുഖാരവിന്ദത്തിലും ഏകത്ര യുഞ്ജെ ഒരിടത്ത് ചേരുന്നുണ്ട്. തത്ര അവിടെ അതിൽ ആലീനം ലയിച്ചിരിക്കുന്ന ചേതഹാതു മനസ്സാവട്ടെ പരമസുഖചിദ്വൈതരൂപേ സച്ചിദാനന്ദ അദ്വൈതരൂപത്തിൽ വിതന്വൻ വച്ചിട്ട് അന്യത നോ ചിന്തയേയും മറ്റൊന്നിനെ വിചാരിക്കുന്നില്ല മുഹുഹു വീണ്ടും വീണ്ടും ഇത് ഇപ്രകാരം സമുപാരൂഢയോഗ ഭവേയം യോഗവൃത്തി ഉറച്ചവനായിട്ട് ഭവേയം ഭവിക്കുന്നുണ്ട് ഞാൻ ഭവിക്കുന്നുണ്ട്. നമുക്ക് വ്യാഖ്യാനത്തിലോട്ട് പോവാം. സർവേശ്വരനായ ദേവ, അങ്ങയുടെ കേശം തുടങ്ങിയുള്ള ഓരോ അവയവത്തിലും മനസ്സുമാറി മാറിച്ചെന്ന് ഒടുവിൽ പുഞ്ചിരിയുടെ സൗന്ദര്യവും പ്രകാശവും മാധുര്യവും നിറഞ്ഞ മുഖത്ത് മനസ്സുറച്ചു നിന്ന് കാലദേശാതീതവും സച്ചിദാനന്ദ സ്വരൂപവുമായ അദ്വൈതത്തിൽ ബ്രഹ്മത്തിൽ എൻ്റെ മനസ്സ് ലയിച്ച് ജീവിതം അങ്ങനെ നയിക്കുമാറാകണം. പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഭഗവാന്റെ ഓരോ അവയവത്തിലും മനസ്സിനെ വെച്ചിട്ട് പുഞ്ചിരി കൊണ്ട് പ്രകാശമാനമായ മുഖത്ത് ഒടുവിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നുണ്ട്. നമ്മൾ ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് ഒരു ഉറക്കലുണ്ട്, ദൃഢമാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മുഖത്ത് ഉറച്ച മനസ്സിനെ പിന്നീട് സത്വചിത്താനന്ദമെന്ന ബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട് ബ്രഹ്മഭിന്നമല്ലാതാക്കിയ ശേഷം ധ്യാനിക്കുന്നവനെന്നും ധ്യാന വസ്തുവെന്നും ഭിന്നതയില്ലാത്തവനായി ഒന്നും അറിയാത്തവനായി അഥവാ ഒന്നു മാത്രമായി അറിവ് മാത്രമായി തീർന്ന് എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ കഴിയണമെന്നാണ് ആഗ്രഹം. അപ്പോൾ പറയുന്നത് നിസാരമാണെങ്കിൽ കൂടിയും വലിയ അർത്ഥമുണ്ട് എന്ന് നാം ചിന്തിക്കണം. അപ്പോൾ സഗുണത്തിൽ തന്നെ ഏറ്റവും സൗന്ദര്യമായ അംഗത്തിൽ മനസ്സിനെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് ഉറക്കുവാനാണ്. സഗുണത്തിൽ നിന്ന് നിർഗുണവും അതിനതീതവുമായ അദ്വൈതത്തിലേക്ക് നമുക്ക് ലയിക്കണം. അതിന് പ്രാഥമികമായ നമുക്കൊരു ഉജ്ജ്വലമായ കോമളമായ ഒരു രൂപം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ മനസ്സിനെ ചേർത്ത് നിർത്തി സ്ഥലകാലാധിവർത്തിയായ അദ്വൈത സത്തയിൽ മനസ്സ് ലയിച്ച് നാനാത്വ വൈവിധ്യങ്ങളെല്ലാം അസ്തമിച്ച് സത്താമാത്ര രൂപമായി കഴിയുമാറാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നാളത്തെ ഉപാസനകൾ കൊണ്ട് അനുശീലനങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ടുന്നതാണ്.
പ്രാണായാമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ ധ്യാനയോഗമാണ്, യോഗ ദർശനത്തിൻ്റെ ഭാഗമാണ്. അവയെല്ലാം കൃത്യമായി ചെയ്ത് മനസ്സിനെ മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നുമെല്ലാം മാറ്റി പ്രാണായാമങ്ങൾ ചെയ്യുന്ന സുഷുമ്നയെ ശുദ്ധീകരിക്കാനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സഗുണമായി ഒരു രൂപത്തിൽ ഭഗവാന്റെ മനോഹരമായ രൂപത്തിൽ ധ്യാനിച്ചുറപ്പിച്ച് നിർത്തിയതിന് ശേഷമാണ് അതിനപ്പുറമായ ആ ഏകമായ രൂപത്തിലേക്ക് ലയിക്കേണ്ടത്. അപ്പോൾ അതിനേക്ക് കഴിവ് നൽകണമേ എന്ന്, മുഴുവൻ സമയവും അതിലേക്ക് ലയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിനി ശ്ലോകം ചൊല്ലാം. സർവാംഗേഷ്വംഗ രംഗത് കുതുകമതിമുഹുർധാരയൻ ഈശ ചിത്തം തത്രാപ്യേക ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേ. ഉജ്ജ്വലമായ ഒരു ശ്ലോകം തന്നെയാണ്. അതിൻ്റെ എല്ലാ ആശയതലത്തിലേക്കും കടന്നു ചെന്ന് ജീവിതത്തിൽ നമുക്ക് ആ ദർശനം സാധിക്കുമാറാകട്ടെ. നമുക്ക് പത്താമത്തെ ശ്ലോകം അധ്യയനം ചെയ്യാം. ഇത്തം ത്വധ്യാനയോഗേ സതി പുനരണിമാദ്യഷ്ടസംസിദ്ധയസ്താഹ ദൂരശ്രുത്യാദയോപി ഹ്യഹമഹമികയാ സമ്പതേയുറും മുരാരേ ത്വത്സമ്പ്രാപ്തൗ വിളംബാവഹമഖിലമിതം നാദ്രിയേ കാമയേഹം ത്വാമേവ ആനന്ദപൂർണം പവനപുരപദേ പാഹി മാം സർവതാപാത്. പദങ്ങൾ പിരിക്കാം. ഒന്നാം പദത്തിൽ പുനരണിമാദ്യഷ്ടസംസിദ്ധയസ്താഹ പുനഃ അധികം അണിമാദ്യഷ്ടസംസിദ്ധയ അധികം താഹ. രണ്ടാം പദത്തിൽ ദൂരശ്രുത്യാദയോപി ദൂരശ്രുത്യാദയ അധികം അപി ഹ്യഹമഹമികയാ ഹി അധികം അഹമധികം അഹമികയാ സമ്പദേയുർ മുരാരേ സമ്പദേഹു അധികം മുരാരേ. ഉള്ള മൂന്നാം പദത്തിൽ വിളംബാവഹമഖിലമിതം വിളംബാവഹം അധികം അഖിലമധികം ഇതം നാദ്രിയേ നധികം ആദ്രിയേ കാമയേഹം കാമയേ അധികം അഹം ത്വാമേവ ആനന്ദപൂർണം ത്വാമധികം ഏവ അധികം ആനന്ദപൂർണം. ഇത്രയുമാണ് സന്ധിച്ഛേദങ്ങൾ. അന്വയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പവനപുരപതേ മുരാരേ ഇത്തം ത്വധ്യാനയോഗേ സതി പുനഃ താഹ അണിമാദ്യഷ്ടസംസിദ്ധയ ദൂരശ്രുത്യാദയ അഹമഹമികയാ സമ്പദേയോ ഹി അഹം ത്വത്സമ്പ്രാപ്തൗ വിളംബാവഹം ഇമം അഖിലം ന ആദ്രിയേ ആനന്ദപൂർണം ത്വാം കാമയേ സർവതാപാത് മാം പാഹി. പവനപുരപതി ഗുരുവായൂരപ്പ മുരാരേ വിഷ്ണു ഇത്തം ഇപ്രകാരം ത്വധ്യാനയോഗേ സതി അങ്ങയുടെ ധ്യാനയോഗം അങ്ങേക്ക് അവിടുത്തെ ധ്യാനയോഗം ഉണ്ടാകുമ്പോൾ പുനഃ വീണ്ടും പിന്നീട് താഹ അണിമാദ്യഷ്ടസംസിദ്ധയ ആ അണിമാദികളായ അഷ്ട ഐശ്വര്യ സിദ്ധികളാൽ ദൂരശ്രുത്യാദേഹ ദൂരശ്രവണം തുടങ്ങിയവയ്ക്ക് അഹമഹമികയ ഞാൻ മുമ്പേ എന്ന രീതിയിൽ സമ്പദേയുഹൂഹി വന്നുചേരും. അഹം ഞാൻ ത്വത്സമ്പ്രാപ്തൗ അങ്ങയുടെ പ്രാപ്തിക്ക് വിളംബാവഹം വിളംബം വരുത്തുന്ന കാലതാമസം ഉണ്ടാക്കുന്ന ഇമം അഖിലം ന ആദ്രിയെ ഈ എല്ലാത്തിനെയും അഖിലത്തിനെയും ന ആദ്രിയെ ഇഷ്ടപ്പെടുകയില്ല ആനന്ദപൂർണം ആനന്ദമയമായ ത്വാം അങ്ങയെ കാമയെ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു സർവതാപാത് എല്ലാ താപങ്ങളിൽ നിന്നും മാം പാഹി മാം എന്നെ രക്ഷിച്ചാലും. സാരെങ്ങനെയാണ് ഭഗവാൻ ഇങ്ങനെ അങ്ങയുടെ ധ്യാനയോഗം നേടിക്കഴിയുമ്പോൾ അണിമാദികളായ അഷ്ട ഐശ്വര്യ സിദ്ധികളും ദൂരശ്രവണം ദൂരദർശനം തുടങ്ങിയവയും സ്വയം താൻ മുമ്പേ എന്ന ക്രമത്തിൽ വന്നുചേരും. എന്നാൽ ഭഗവത് പ്രാപ്തി ലഭിക്കുന്നതിന് തടസ്സങ്ങളായ അവയെ താൻ ആഗ്രഹിക്കുന്നില്ല. അഷ്ട ഐശ്വര്യ സിദ്ധികൾക്ക് വേണ്ടി എനിക്ക് ആഗ്രഹമില്ല, ആനന്ദസ്വരൂപമായ ഭഗവത് ദർശനം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അങ്ങ് എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റി എന്നെ രക്ഷിച്ചാലും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം തന്നെയാണിത്. കാരണം ധ്യാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എനിക്ക് അണിമാദികളായ അഷ്ട ഐശ്വര്യ സിദ്ധികൾ പോലും കാമ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേണ്ട, എനിക്കത് വേണ്ട. കാരണം എന്താ, തനിയെ വന്നു ചേരുകയാണ് ഇത്ര ഈ അവസ്ഥയിലേക്ക്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചല്ലോ, അങ്ങനെ ആ അദ്വൈതത്തിൽ ലയിക്കുന്ന ആ സമയത്ത് അണിമാദികളായ സിദ്ധികളെ അഷ്ട ഐശ്വര്യ സിദ്ധികൾ വന്നു ചേരുകയാണ്. അപ്പോൾ അതെനിക്ക് വേണ്ട എന്ന് പറയുന്നത് എന്താ, എന്തിനു വേണ്ടിയിട്ടാണ്?
കാരണം അവയിൽ മയങ്ങി വീണ്ടും സംസാരബന്ധത്തിൽ ഞാൻ അകപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുമാത്രമാണ്? ഒന്നു മാത്രമേ ഉള്ളൂ, ഞാനും ഭഗവാനും രണ്ടല്ലാതായി തീർന്ന് ഉയരുന്ന ആ ബ്രഹ്മാനന്ദം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നൽകി എൻ്റെ ക്ലേശങ്ങളെ അങ്ങ് ഇല്ലാതാക്കണമേ എന്നാണ്. നിരവധി എന്താണ് ആ ഐശ്വര്യങ്ങൾ നമുക്ക് വന്നു ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അഷ്ടൈശ്വര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലവരും പറഞ്ഞിട്ടുണ്ട്. അണിമ മഹിമ ലഘിമ തുടങ്ങിയ അഷ്ടൈശ്വര്യങ്ങളും ദൂരശ്രവണവും ദൂരദർശനവും മനോവിജയവും ഇഷ്ടംപോലെ പരകായ പ്രവേശനവും ആഗ്രഹിക്കുമ്പോൾ മരണവും തടസ്സമില്ലായ്മയും ത്രികാലജ്ഞാനവും സകൽപ്പലാഭവും പരചിന്താജ്ഞാനവും ഒക്കെ ഈ എന്താണ് ഇതൊക്കെ ദൂരശ്രുത്യാദികളാണ്, ഇവയെല്ലാം ലഭിക്കുമെന്നാണ് പറയുക. അപ്പോൾ അതിൽ കുടുങ്ങരുതേ എന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലയും നമ്മൾ നമ്മളിവിടെ പലരുടെയും ആരാധനാമൂർത്തികളായ ആൾക്കാരൊക്കെ ഇതെല്ലാവരെയും പ്രദർശിപ്പിച്ച് താനൊരു വലിയ ഒരു സിദ്ധിയുള്ള ആളാണ് എന്ന് കാണിക്കുന്നുണ്ട്. നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുന്നതിനെ ലോകർക്ക് മുഴുവനും കാണിച്ചു കൊടുത്ത് താനൊരു വലിയ ഒരു അവതാര പുരുഷനായി ഒരു ആൾദൈവമായി മാറുമ്പോൾ അത് അദ്വൈത സിദ്ധിക്ക് തടസ്സമാണ് എന്ന് കൃത്യമായ ശാസ്ത്രം പറയുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന അതാണ്. ചിന്തിച്ചു നോക്കൂ, എനിക്ക് ഇതെല്ലാം എന്താണ് എൻ്റെ ആഗ്രഹങ്ങൾക്ക് എൻ്റെ അവസാന ലക്ഷ്യമുണ്ടല്ലോ, അതിന് തടസ്സങ്ങളായി നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, അതുകൊണ്ടാണ് വേണ്ട എന്ന് വെക്കുന്നത്. എനിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ബ്രഹ്മാനന്ദത്തിൽ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ ആഗ്രഹം സാധിച്ചു തരുമാറാകണമേ, എൻ്റെ എല്ലാ താപങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. മേൽപ്പത്തൂര് എപ്പോഴും ഒരു പ്രതിപുരുഷനായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളും ഇതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചു പോവുകയാണ് ഈശ്വരനോട്. തീർച്ചയായും ഇത്തരം നമ്മൾ എന്താ പറയുക, പല ആൾക്കാരും ഈ അവസ്ഥയിലോട്ട് കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണിച്ച് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് മടങ്ങി എന്താണ് കൃത്യമായി എത്തിച്ചു തരാതെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്ത് സാധാരണക്കാരായ വ്യക്തികളെ കബളിപ്പിക്കുന്നുണ്ട് എന്നുകൂടി നാം തിരിച്ചറിയണം. ഇതെല്ലാം ബ്രഹ്മ ആനന്ദത്തിന് വിഘാതം നിൽക്കുന്നവയാണ് എന്ന് വിചാരിക്കുക. ഒരു സർക്കസുകാരൻ എങ്ങനെയാണോ തൻ്റെ നിരന്തരമായ അഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ യോഗ പദ്ധതിയിലൂടെ എല്ലാം യോഗ ദർശനത്തിൻ്റെതായ വഴികളിലൂടെ എല്ലാം കടന്ന് നാം എത്തിച്ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സർക്കസുകാർ എത്ര ഭംഗിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അതേപോലെ നമുക്ക് വന്നു ചേരുന്നതിലെ കാര്യങ്ങളാണ്. അതിൽ നിന്നു പോയാൽ ഒരിക്കലും പിന്നെന്താണ് മുകളിലേക്ക് ഉയരാൻ സാധിക്കില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണമെന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചിന്തിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. നമുക്കിനി ശ്ലോകം ചൊല്ലാം. इत्थं त्वध्यानयोगे सति पुनरणिमाद्यष्टसंसिद्धयस्ता दूरश्रुत्यादयोऽपि ह्यहमहमिकया सम्पतेयुर्मुरारे त्वत्सम्प्राप्तौ विलम्बावहमखिलमिदं नाद्रिये कामयेऽहं त्वामेवानन्दपूर्णं पवनपुरपते പാഹി മാം സർവതാപാത്. ഏവരും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു ശ്ലോകം തന്നെയാണ് ഇത്. അഹമഹമികയ എന്ന് പറയുമ്പോൾ സുന്ദരകാണ്ഡത്തിലെ രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിലെ അഹമഹമികയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ അഗ്നി ഉയരുന്നത് ഓർമ്മ വരുന്നു. ഹനുമാൻ്റെ ലങ്കാദഹനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സന്ദർഭികവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കും ഇത്തരത്തിലുള്ള പ്രാർത്ഥന ഉണ്ടാവണം. ഇത്തരക്കാരെ കണ്ടെത്തുവാനും ഇത്തരക്കാരെ തിരിച്ചറിയുവാനുള്ള ബോധ്യവും കൂടി നമുക്ക് ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുഭദിനം. നമസ്തേ.